കോഴിക്കോട് നഗരത്തിലെ തെരുവോരങ്ങളിൽ പാട്ടുപാടി ജീവിതമാർഗം കണ്ടെത്തുന്ന ബാബുഭായിക്ക് സഹായവുമായി ഭാരതീയ രാഷ്ട്രീയ കോൺഗ്രസ് സേവാ പ്രവർത്തകർ. ബാബുവിനും കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണ കിറ്റുകളുമായാണ് പ്രവർത്തകർ ബാബുവിൻ്റെ വീട്ടിലെത്തിയത്. ബാബു നഗരത്തിൽ പാടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് വിലക്കുണ്ടായിരുന്നെങ്കിലും എം കെ മുനീർ MLA ഇടപെടൽ മൂലം കലക്ടർ ബാബുവിന് നഗരത്തിൽ പാടാൻ അനുവാദം നൽകിയിരുന്നു. കോഴിക്കോട് നഗരത്തിലെ തെരുവോരങ്ങളിൽ പാട്ടുപാടി ജീവിച്ചിരുന്ന മാവൂർ കണ്ണിപറമ്പിലെ ബാബുഭായ് എന്ന തെരുവു ഗായകന് സഹായവുമായിട്ടാണ് ഭാരതീയ രാഷ്ട്രീയ കോൺഗ്രസ് സേവാ പ്രവർത്തകർ എത്തിയത്. മിഠായി തെരുവിലും പുതിയ ബസ് സ്റ്റാൻഡിലും പാളയത്തും ബീച്ചിലുമെല്ലാം പാട്ടുപാടിയിട്ട് ലഭിക്കുന്ന ചില്ലറ തുട്ടുകൾ കൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കിയിരുന്ന ബാബുവിനോടും ഭാര്യയോടും നഗരത്തിൽ പാട്ടുപാടുന്നത് പോലീസ് വിലക്കിയിരുന്നു. ഇതുമൂലം കോഴിക്കോട്ടേക്ക് പാട്ടുപാടാൻ പോകാൻ പറ്റാതെ കഷ്ടപ്പെടുകയായിരുന്ന ബാബുവിൻ്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ BRCS സംസ്ഥാന പ്രസിഡന്റ് നൌഷാദ് തെക്കയിലും ജനറൽ സെക്രട്ടറി ഷെരീഫ് മലയമ്മയും ജില്ലാ കമ്മിറ്റി അംഗം അസീബ് കണ്ടിയിലും ഒരു മാസത്തേക്കുള്ള ഭക്ഷണ കിറ്റുകളുമായിട്ടാണ് ബാബുവിൻ്റെ വീട്ടിലെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് തെരുവിൽ പാടി കുടുംബം പോറ്റുന്ന അദ്ദേഹത്തിന് ഇപ്പം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രയാസമുണ്ടാകുന്നു എന്ന് അറിഞ്ഞ് പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നമ്മുടെ ഞങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ സമൂഹവും അല്ലെങ്കിൽ അധികാരികളും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സാങ്കേതികമായും നിയമപരമായും ഒക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാനുഷിക പരിഗണന ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയും അതനുസരിച്ച് നമ്മുടെ സമൂഹത്തിലെ നന്മകൾ അതല്ലെങ്കിൽ പാപപ്പെട്ടവർ ഒക്കെ ജീവിച്ചു പോകാനുള്ള ഒരു നിവൃത്തി ഉണ്ടാക്കി കൊടുക്കേണ്ടതും നമ്മുടെ സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അല്ലെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മാറുതിക്കാലത്ത് തനിക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായി എത്തിയ അഭ്യുദയകാംക്ഷികൾക്ക് സമ്മാനമായി രണ്ട് പാട്ടും പാടി നൽകി ബാബുഭായ്. കോഴിക്കോട് നഗരത്തിൽ തെരുവിൽ പാടുന്നത് ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് വിലക്കിയിരുന്നുവെങ്കിലും പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ MLA കലക്ടറെ കണ്ട് സംസാരിച്ചതോടെ മിഠായി തെരുവ് ഉൾപ്പെടെയുള്ള നഗരത്തിൽ എവിടെയും പാട്ടുപാടുന്നതിന് കലക്ടർ ബാബുഭായിക്ക് അനുവാദം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.